ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചണിലുള്ള കിച്ചണിലെ വളരെ വ്യത്യസ്തമായ ഒരു ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഈ സീസണിൽ നമുക്ക് ഒരുപാട് കിട്ടുന്ന ഒരു സാധനമാണ് കണവ. അതായത് ഇത് കൂന്തൽ എന്ന് പല ഭാഗങ്ങളിൽ അറിയപ്പെടും, പിന്നെ സ്ക്വിഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഇതുകൊണ്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഏകദേശം 3/4 കിലോ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 3/4 കിലോ ആണ് ഇതിനകത്തുള്ളത്. ഞാൻ തന്നെ കഴുകി വൃത്തിയാക്കിയത്. ഇതിൻ്റെ തലയൊക്കെ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, കണ്ടറിയണ്ടോ? തല ഉപയോഗിക്കുന്നവർ വൃത്തിയാക്കിയ ശേഷം യൂസ് ചെയ്യുക, അത് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി നന്നായിട്ട്. ഇനി ബാക്കി ഐറ്റംസൊക്കെ തന്നെ ഞാനിവിടെ വച്ചിട്ടുണ്ട്, ഇതാ എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു പാന് അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കുകയാണ്. പാന് ഞാനൊന്ന് ചൂടാക്കി വെച്ചതാണ്. ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് 60 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണ കൂടുതൽ വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ആദ്യം ഇത്രയും മതി. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ, ഞാനിപ്പോൾ 3/4 കിലോ അല്ലെങ്കിൽ 750 ഗ്രാം കണവയുടെ വിഭവങ്ങളാണ്, ഐറ്റംസാണ് ചേരുവയാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് മാറ്റിയെടുക്കുക. ഞാനിപ്പോൾ 3/4 കിലോയ്ക്കുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു 5 പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് 3 ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണം വരുന്നുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ. അപ്പോൾ ഇതൊന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 4 സവാള, മീഡിയം സവാള 4 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള ആഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിലേക്ക് സോൾട്ട് കൂടെ അടി കൊടുക്കുക, കുറച്ച് ഉപ്പ് കൂടെ അടി കൊടുക്കുക. ബാക്കി നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ കുറച്ച് ഞാൻ അടി ചെയ്തിട്ടുള്ളൂ. സോ ഈ സവാള ഒരു ബ്രൗൺ നിറം, ലൈറ്റ് ബ്രൗൺ, നന്നായിട്ട് വേണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നവരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ സവാള ഇപ്പോൾ ദേ ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്, അത്യാവശ്യം മുട്ടുന്നുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് ടൊമാറ്റോ, തക്കാളി, ഒരു 3 മീഡിയം ടൊമാറ്റോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 3 മീഡിയം ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പുളി കുറഞ്ഞ ടൊമാറ്റോ ആണ്. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ ടൊമാറ്റോ കൂടുതൽ ഇടുക, അതല്ല എങ്കിൽ ഒരു കുറച്ച് കുടമ്പുളി. ഞാൻ അല്പം കുടമ്പുളി ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്. ചെറിയ ചെറിയ കഷ്ണം ഇടുന്നത് നിങ്ങളുടെ പുളിയുടെ ആവശ്യം അനുസരിച്ച് ചേർത്താൽ മതി കുടമ്പുളി. സോ ഈ തക്കാളി ഇതുമായിട്ടൊന്ന് നന്നായിട്ട് വെന്ത് ചേരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഇപ്പം നമ്മുടെ ടൊമാറ്റോ ഇപ്പം നന്നായിട്ട് സവാളയുമായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മസാലകൾ കാണിക്കാം നന്നായിട്ട്. ഇത് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് ഒരു ടീസ്പൂൺ, ഇതൊരു 1/2 ടീസ്പൂണിൻ്റെ അളവാട്ടോ. അപ്പം ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു, എൻ്റെ 1 ടീസ്പൂണിൻ്റെ അളവ് പൊട്ടിപ്പോയി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണാണ് കുരുമുളക് പൊടി ഇടുന്നത്, 1/2 ടേബിൾ സ്പൂണാണ്. 1 ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ മുളക് പൊടി എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പറയുമ്പോൾ ഞാൻ സാധാ മുളക് പൊടി 2 ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ അവൈലബിൾ അല്ല എങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടി ചേർത്താൽ മതി. ഞാൻ ചേർക്കുക അതിലേക്ക്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. സോ ഇത്രയും ഇട്ടതിന് ശേഷം ഈ മസാല നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഈ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു നിറം കിട്ടും. ഈ സമയം ഞാനിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ മറന്നുപോയതാണ്, നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നേരത്തെ ചെയ്യാതെ. മസാല മൂപ്പിക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് മൂപ്പിക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സോ മസാല ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കണവ, ഞാൻ പറഞ്ഞു 3/4 കിലോയുണ്ട്, അത് അടി കൊടുക്കാം. നന്നായിട്ട് ഈ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കണവ വേകാൻ വേണ്ടി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കണവ കുറച്ച് കഴിയുമ്പോൾ ഇത് ധാരാളം വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് വെള്ളം ഉള്ളൊരു സാധനമാണ് കണവ, കണ്ടോ? ഞാൻ തലയൊക്കെ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് ഒരു മിനിമം ഒരു 20 മിനിറ്റ്, കാരണം കണവ കുറച്ച് നന്നായിട്ട് സമയം എടുക്കും, വേവാൻ സമയം എടുക്കുന്ന ഒരു സാധനമാണ്. 20 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക അടച്ച് വെച്ചിട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ഇടവിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെ നോക്കുക. വെള്ളം കുറയാൻ, വെള്ളം ആവശ്യത്തിനുണ്ടാവും, ഇൻ കേസ് കുറഞ്ഞാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, സോ 20 മിനിറ്റ് വേവട്ടെ, നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ കണവ ഇപ്പോൾ 10 മിനിറ്റ് വെന്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. 10 മിനിറ്റ് വന്നിട്ടുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അത്യാവശ്യം ഉപ്പുണ്ട്. നിങ്ങൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, അത്യാവശ്യത്തിന് ഉപ്പുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചതിന് ശേഷം ഞാൻ വീണ്ടും വരാം. 5 മിനിറ്റ് കൂടെ വേവട്ടെ. സോ നമ്മുടെ കണവ ഒരു 5 മിനിറ്റ് കൂടെ വീണ്ടും വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഏതാണ്ട് റോസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും റോസ്റ്റാക്കി എടുക്കുക. ഞാൻ ഈ സമയത്ത് ഒരു അല്പം കറിവേപ്പില ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എത്ര ഡ്രൈ ആവണോ ഇവിടെ വെച്ച്, ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടില്ല, ഞാൻ നോക്കിയായിരുന്നു, വെന്തിട്ടുണ്ട്. എത്ര ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണോ അത്ര വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. സോ നമ്മുടെ കണവ റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോരി എടുക്കാനുള്ള എളുപ്പത്തിന് ഇത് ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഇത് എന്താ പറയുക, സ്പൂണൊന്ന് മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുക. അതിന് സോ നമ്മുടെ കണവ മസാല റെഡിയായിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ഭയങ്കര നല്ല കോമ്പിനേഷനാണ്, ചോറിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. സോ നമുക്ക് നമ്മുടെ കണവ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വളരെ എന്താ പറയുക, യമ്മി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല മസാലയൊക്കെ പിടിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്തവണയും ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നോക്കാം നമുക്ക്, ഞാൻ ചെറിയൊരു കഷ്ണം നോക്കട്ടെ. റിയലി ടേസ്റ്റി, മസാലയും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട്. സോ നിങ്ങൾ 750 ഗ്രാം അല്ലെങ്കിൽ 3/4 കിലോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. എരിവ് മാത്രം നിങ്ങളുടെ ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ എല്ലാവരും കുറച്ച് എരിവ് കൂടുതൽ ഉപയോഗിക്കുന്നവരാണ്, അത്യാവശ്യം എരിവുണ്ട്. വളരെ നന്നായിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.